ഇടുക്കി രൂപതാധ്യക്ഷനൊപ്പം ഇടുക്കി രൂപതയിലെ വൈദികരും സന്യസ്തരും ആത്മായ വിശ്വാസികളും പരിശുദ്ധ അമ്മയുടെ മാർഗസ്ഥം തേടി വർഷം തോറും നടത്താറുള്ള മരിയൻ തീർത്ഥാടനം ഭക്തിസാന്ദ്രമായി നടത്തപ്പെട്ടു. ജപമാല ചൊല്ലിക്കൊണ്ട് 10 കിലോമീറ്ററോളം പ്രതികൂലമായ കാലാവസ്ഥ വകവയ്ക്കാതെ നടന്നു നീങ്ങിയ വിശ്വാസി സമൂഹം മലയോര ജനതയുടെ വിശ്വാസ ജീവിതത്തിന്റെ ഒരു നേർസാക്ഷ്യമായി മാറി. രാവിലെ 9:30 രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച മൂന്നാമത് മരിയൻ തീർത്ഥാടനം ഉച്ചയ്ക്ക് 1:30 രാജകുമാരി ദേവമാതാ ദേവാലയത്തിലാണ് സമാപിച്ചത്. രൂപതയിലെ മുഴുവൻ വൈദികരും സമർപ്പിതരും എല്ലാ ഇടവകകളിൽ നിന്നും എത്തിയ ആയിരക്കണക്കിന് വിശ്വാസികളും തീർത്ഥാടനത്തിൽ കാൽനടയായി പങ്കുചേർന്നു. തുടർന്ന് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻമാർ തോമസ് തറയിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും അർപ്പിക്കപ്പെട്ടു. ഇടുക്കി രൂപത അംഗങ്ങൾ നടത്തിയ മരിയൻ തീർത്ഥാടനം കൂട്ടായ്മയുടെ സാക്ഷ്യമായിരുന്നു എന്ന് വചന സന്ദേശത്തിൽ വ്യക്തമാക്കിയ മാർ തോമസ് തറയിൽ, പരിശുദ്ധ അമ്മ ഇളയമ്മയായ എലിസബത്തിനെ സന്ദർശിക്കുന്ന സുവിശേഷ ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി മറിയം എഴുന്നേറ്റ് തിടുക്കത്തിൽ യാത്രയായി എന്നതിനെക്കുറിച്ച് സന്ദേശത്തിൽ വിശദീകരിച്ചു. മനുഷ്യന്റെ തിരക്കു പിടിച്ച ജീവിതം ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയുന്നതാകണമെന്ന് മാർ തോമസ് തറയിൽ ഉദ്ബോധിപ്പിച്ചു. വർത്തമാനകാലത്തിലെ മനുഷ്യർ തിരക്കു പിടിച്ച ജീവിതത്തിലാണ്. എല്ലാ മനുഷ്യരും യാത്രയിലാണ്. എന്നാൽ തിരക്കു പിടിച്ച യാത്രകൾ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്നതാണ് സത്യമെന്നും മാർ തോമസ് തറയിൽ ചൂണ്ടിക്കാട്ടി. ഓരോ തീർത്ഥാടനവും അതിശക്തമായ സുവിശേഷ പ്രഘോഷണമാണ്. മറിയം എഴുന്നേറ്റ് തിടുക്കത്തിൽ യാത്രയായി. ഗർഭിണിയായ ഈ പെൺകുട്ടി അവളുടെ ഇളയമ്മയെ കാണാനും തന്റെ ഉള്ളിൽ നിറഞ്ഞ ആ സ്നേഹാതിരേഖത്തെ പങ്കുവയ്ക്കാനുമായിട്ട് അവൾ യാത്ര ചെയ്യുകയാണ്, തിടുക്കത്തിൽ യാത്ര ചെയ്യുകയാണ്. കാരണം ദൈവസ്നേഹത്തിൽ നിറഞ്ഞ ആൾക്കൊരിക്കലും അലസതയിലായിരിക്കാനായിട്ട് സാധിക്കുകയില്ല. തിടുക്കത്തിൽ ആ അനുഭവം പങ്കുവയ്ക്കണം. നമ്മളും പലപ്പോഴും യാത്രയിലാണ്. നമ്മളെല്ലാവരും വളരെ വേഗതയിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, വളരെ അലസമായിട്ട് ജീവിക്കുന്നവരുണ്ട്. യാത്ര ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്ന് കരുതി ആ വെറുതെ ജീവിതം കളയുന്നവരുണ്ട്. മറ്റു ചിലര് പരവേശം പിടിച്ച് ജീവിക്കുന്നുണ്ട്, ടെൻഷൻ അടിച്ച് മരിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള തിടുക്കങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഫലപ്രദമായ തിടുക്കത്തിലുള്ള യാത്ര ഏതാണ്? ദൈവസ്നേഹം തേടിയുള്ള ഒരു യാത്ര, ദൈവത്തെ കണ്ടുമുട്ടാനുള്ള ഒരു യാത്ര. നമ്മുടെ തിടുക്കത്തിലുള്ള യാത്രകൾ ഈശോയെ കണ്ടുമുട്ടാനുള്ള യാത്രകളായിട്ട് മാറുമ്പോൾ അത് നമ്മളിൽ നിറയ്ക്കുന്ന ഒരു ദൈവസ്നേഹത്തിന്റെ അനുഭവമുണ്ട്. ആ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് നമ്മളിൽ ഉണ്ടാകുന്ന ഏറ്റവും സ്വാഭാവികമായ പ്രതികരണമാണ് പശ്ചാത്താപം, പ്രായശ്ചിത്തം, മാനസാന്തരം. ദൈവമേ, ഞാൻ എത്രയോ പാപിയായിട്ട് ജീവിക്കുന്നു, നിന്റെ സ്നേഹത്തിൽ നീ ഞാൻ എത്രമാത്രം അകന്നു ജീവിക്കുന്നു എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ഒരുവനുണ്ടാവുകയാണ്. നമ്മുടെയൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ ഓട്ടങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടങ്ങൾ നമുക്കുണ്ട്. നമ്മള് പരവേശം പിടിച്ചോടുകയാണ്. പലതിനും വേണ്ടി ഉള്ളതിൽ ഒരു സംതൃപ്തി കണ്ടെത്താനാവാതെ തിടുക്കത്തിൽ ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓടുന്നു. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന് ദൈവത്തിന്റെ സമ്മാനങ്ങളെല്ലാം അപ്രത്യക്ഷമായി പോയി. ഞാൻ എന്തിനു വേണ്ടിയാണ് ഓടുന്നത്? സ്വർഗം നേടാനായി ഓടുന്നവർ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര പേര് കൈവെക്കുമെന്ന് എനിക്കറിയില്ല. ദൈവം നമുക്കായിട്ട് വാഗ്ദാനം ചെയ്യുന്ന ദൈവത്തിന്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഓടുന്നവർ എത്ര പേര് കാണും? നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വന്നുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് ഈ സ്വർഗം നമ്മുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന് അപ്രത്യക്ഷമായി പോയി എന്നുള്ളതാണ്. തീർത്ഥാടകരെ സ്വീകരിക്കാൻ വിപുലമായ ക്രമീകരണങ്ങളായിരുന്നു രാജകുമാരി ദേവമാതാ ദേവാലയത്തിൽ ഒരുക്കിയിരുന്നത്. തീർത്ഥാടനത്തിനൊടുവിൽ നേർച്ചക്കഞ്ഞി വിതരണവും നടത്തപ്പെട്ടു. ഷെക്കിന ന്യൂസ്, ഇടുക്കി.